പ്രിയപ്പെട്ട കൂട്ടുകാരെ, മത്സര പരീക്ഷകളിലെ മലയാളം പാർട്ട് ത്രീയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 5 ചോദ്യം, ഉത്തരങ്ങൾ, അവയ്ക്കുള്ള വിശദീകരണങ്ങൾ ഇവയാണ് ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. 1 ചോദ്യം ശ്രദ്ധിക്കൂ. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഓർക്കുക ഓർമ്മ, പിടിക്കുക പിടിപ്പ്, തീണ്ടുക തീണ്ടൽ, തേക്കുക തേപ്പ്. എല്ലാ വാക്കുകളും നമുക്ക് പരിചയമുള്ളതാണ്, തെറ്റാൻ എളുപ്പവും. ശരി ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരം പിടിക്കുക പിടിപ്പ് എന്നാണ്. അതായത് പിടിക്കുക എന്നുള്ളതിന് പിടിപ്പ് എന്നല്ല ചേരേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം. ഈ കൂട്ടത്തിലെ ഓരോ സെറ്റും ഒരു ക്രിയയും ആ ക്രിയയിൽ നിന്നുണ്ടായ നാമങ്ങളുമാണുള്ളത്. ക്രിയ എന്നത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ന് നിങ്ങൾ കേട്ടിരിക്കും. ക്രിയ അഥവാ കൃതി, ഓടുക, ഓർക്കുക, കീറുക ഇവയൊക്കെ ക്രിയകൾക്ക് ഉദാഹരണമാണ്. ഓടുക എന്ന ക്രിയയിൽ നിന്ന് ഉണ്ടായ നാമപദമാണ് ഓട്ടം. ക്രിയ അഥവാ കൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന നാമരൂപത്തിന് കൃതികൃത്ത് എന്നാണ് പറയുക. ഓടുക എന്നത് കൃതി അല്ലെങ്കിൽ ക്രിയ, ഓട്ടം എന്നത് കൃതികൃത്ത്. കൃതികൃത്തിന് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി പരിചയപ്പെടാം. പിടിക്കുക എന്നതിന് പിടിത്തം എന്നാണ് ശരിക്കും പറയേണ്ടത്. നെയ്യുക നെയ്ത്ത്, വേൾക്കുക വേളി, വരയ്ക്കുക വര. നോക്കൂ, വളരെ എളുപ്പമാണ് എന്ന് തോന്നാമെങ്കിലും എളുപ്പം തെറ്റാനും സാധ്യതയുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 2 ചോദ്യത്തിലേക്ക്. തെറ്റായ ജോഡി ഏത്? കൂന് കൂനൻ, മിടുക്ക് മിടുക്കി, നര നരൻ, കൊതി കൊതിച്ചി. ഇവയും നേരത്തെത്തതുപോലെ തന്നെ ഒക്കെ പരിചയമുള്ള വാക്കുകളാണ്. എളുപ്പം തെറ്റിപ്പോകാനുള്ള സാധ്യത ഇവിടെയും ധാരാളമാണ്. ഈ കൂട്ടത്തിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം തദ്വത്തദ്ധിതം എന്ന ഗണത്തിന് ഉദാഹരണങ്ങളാണ്. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമം തന്നെയാണ് തദ്ധിതം. കൂന് കൂനൻ, കൂന് ഉള്ളവൻ കൂനൻ, കൊതിയുള്ളവൾ കൊതിച്ചി, നരയുള്ളവൻ നരൻ എന്നല്ല വേണ്ടത്, നരയൻ എന്നാണ്. ചോദ്യത്തിൽ നര നരൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ തെറ്റാണ്. 3 ശ്രദ്ധിക്കാം. ഊഷ്മാക്കൾ എന്ന വിഭാഗത്തിൽ വരുന്ന അക്ഷരം ഏതാണ്? ഞ ങ യ ശ. അക്ഷരങ്ങളെക്കുറിച്ചും അവയുടെ വിഭാഗങ്ങളെക്കുറിച്ചും നല്ല ധാരണ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുമ്പോൾ നമുക്കുണ്ടാവണം. നോക്കൂ, ഊഷ്മാക്കൾ എന്ന വിഭാഗത്തിൽ വരുന്നത് ശ ഷ സ ഹ എന്നീ അക്ഷരങ്ങളാണ്. യ ര ല വ എന്നിവ മാധ്യമങ്ങളും ള ഴ റ എന്നിവ ദ്രാവിഡ മാധ്യമങ്ങളും ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? 1 അവിടം, 2 മലർപ്പൊടി, 3 തേൻചോരും, 4 ഇല്ലെന്ന്. ആ അധികം ഇടം ആണ് അവിടം. ആ ഈ എന്നീ അക്ഷരങ്ങൾ കൂടാതെ വ് എന്നൊരു വർണ്ണം കൂടി പുതുതായി ചേരുന്നുണ്ട്. അതുകൊണ്ട് അവിടം എന്നത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. മലർപ്പൊടി എന്ന പദത്തിൽ മലർ അധികം പൊടി എന്ന് 2 പദങ്ങൾ കൂടി ചേരുമ്പോൾ പ് എന്ന വർണ്ണം ഇരട്ടിക്കുന്നതായി കാണാം. അതുകൊണ്ട് മലർപ്പൊടി എന്നത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. തേൻചോരും എന്ന പദത്തിൽ തേൻ അധികം ചോരും. തേൻ എന്നതിലെ ന് എന്ന വർണ്ണത്തിന് പകരം ഞ് എന്ന വർണ്ണമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തേൻചോരും എന്നത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ചോദ്യത്തിലെ ഇല്ലെന്ന് എന്ന പദം ശ്രദ്ധിക്കൂ. ഇല്ല എന്നതിലെ അവസാന ഭാഗത്തെ ആ എന്ന വർണ്ണം ചേരുന്നതോടുകൂടി ഇല്ലാതാവുന്നു അഥവാ ലോപിക്കുന്നു. അതായത് ഇല്ലെന്ന് എന്നത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. അനുദിനം എന്നത് അനുവിൻ്റെ ദിനം, അന്യമായ ദിനം, ദിനം പ്രതി, ദിനത്തോടുകൂടി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമുക്ക് പരന്ന വായന അത്യാവശ്യമാണ്. നല്ല വായനാശീലം ഉണ്ടാക്കിയെടുക്കുക. ഇതിൻ്റെ ശരിയുത്തരം അനുദിനം എന്നത് ദിനം പ്രതി എന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മത്സര പരീക്ഷകളിലെ മലയാളം മുഴുവൻ മാർക്കുകളും സ്കോർ ചെയ്യാവുന്ന ഒരു മേഖലയാണ്. പക്ഷേ കഠിനമായ അധ്വാനവും ചിട്ടയായ പരിശീലനവും ഇതിന് ആവശ്യമാണ്. എല്ലാവർക്കും ഉന്നത വിജയം ആശംസിക്കുന്നു. മലയാളത്തിലെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.